ഹലോ, നമ്മളങ്ങനെ ആശുപത്രി വാസമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഹോം സ്വീറ്റ് ഹോമിലെത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും ഇതാ എൻ്റെ ലക്ഷ്മിക്കുട്ടിയുടെ ബെഡിൽ നിന്ന് എന്നെ അടിച്ച് പുറത്ത് കളഞ്ഞിരിക്കുകയാണ്. അല്ല വേണ്ട, അല്ല, എനിക്കിപ്പോൾ ലക്ഷ്മിക്കുട്ടിയുടെ കൂടെ കിടക്കാൻ പറ്റില്ലല്ലോ. ഒന്നാമത് ഇങ്ങനെ നന്നായിട്ട് മലർന്ന് കിടക്കാൻ പറ്റില്ല, പിന്നെ രണ്ടാമത് എനിക്ക് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറി ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും സോഫയാണ് കംഫർട്ടായിട്ടുള്ളത്. അപ്പോൾ സോഫയിലാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉയർത്തി, ബോഡി ഇങ്ങനെ ഉയർത്തി വെച്ച് സുഖമായിട്ട് ഇങ്ങനെ കിടക്കാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെ കിടന്നാൽ അത്യാവശ്യം ടി വി ഒക്കെ വാച്ച് ചെയ്യാൻ പറ്റും, എല്ലാ സൗകര്യവും ഇവിടെ തന്നെയുണ്ട്. പിന്നെ അതേ കൂടെ നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് ഡ്രെയിനേജ് ഉണ്ട്, ഡ്രെയിനേജിൻ്റെ ബോട്ടിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്നത്, ഇതിൽ ഇനി നമ്മൾ സമയമുണ്ട്, കൃത്യമായിട്ട് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ അത് അടയാളപ്പെടുത്തണം. അപ്പോൾ ഓരോ ദിവസവും അതിൻ്റെ ലിക്വിഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളിപ്പോൾ 3 ദിവസത്തെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തത് ഇനി ഇന്ന് അടയാളപ്പെടുത്താനുണ്ട്, ഇത് കഴിഞ്ഞിട്ട് സമയമാകുമ്പോഴത്തേക്ക് അടയാളപ്പെടുത്താനുണ്ട്. ഇതിനി നമ്മളൊക്കെ വീണ്ടും ഡോക്ടറിനെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് എടുത്ത് മാറ്റാൻ സമയമായോ ഇല്ലയോ എന്ന് പറയും. അതുവരെ ഇങ്ങനെ എന്തേ കെട്ടിപ്പിടിച്ച് കിടക്കണം. ഇങ്ങനെ ഈ സഞ്ചീരിട്ട് വെച്ചിരിക്കുക, ഇത് തൊട്ടടുത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ, ടോയ്ലറ്റിലൊക്കെ എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്ക് മറന്നു പോകും, നമുക്കറിയില്ലല്ലോ ഈ സംഭവം നമ്മുടെ കൂടെ ഉള്ളത്. എഴുന്നേറ്റ് അങ്ങ് നടക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ടേ ഒരു വാല് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കിടക്കുമ്പോഴത്തേക്കും ഇപ്പോഴും പലപ്പോഴും ഞാൻ ഈ ഇത് ഇങ്ങനെ തൂക്കിയിട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ ഇയാൾ നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ എല്ലാം ഹാപ്പി അല്ലേ? ബൈ ബൈ.